നമ്മുടെ വീടിന് ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം, അതാണ് കേട്ടോ ഈ ക്ലീൻ ഷെഫ്. അപ്പോൾ നമ്മൾ അത് ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി വില്ലാസുള്ള ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർ തുടങ്ങിയെങ്കിലും കേട്ടോ. എന്തായാലും ഈ ഗ്രീൻ പാർക്കിൽ നിന്നുള്ള ആൾക്കാർ മാത്രം വന്നാൽ പോലും ഈ ക്ലീൻ ഷെഫ് അടിപൊളിയായിട്ട് നടത്താൻ പറ്റും. അത്ര ആൾക്കാരുണ്ട് ഗ്രീൻ പാർക്കിനകത്ത് കേട്ടോ. അപ്പോൾ ഇതേണ്ടല്ലോ, അത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ ക്ലീൻ ഷെഫ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്, പിന്നെ എന്തുവാ മുടി മുറിക്കാനുള്ള സ്ഥലമുണ്ട്, സ്പാ ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പെഡിക്യൂറൊക്കെ ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ ലിക്കറൊക്കെ കിട്ടാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് മെയിൻ റോഡാണ് ഈ പോകുന്നത്. ഇത് മൊംബാസയ്ക്ക് പോകുന്ന റോഡാട്ടോ, മൊംബാസയ്ക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും അശ്വതി ഹരി വന്നു. അപ്പോൾ നമ്മൾക്കൊരു പ്ലാൻ വന്നു ആർട്ട് കഫേയിൽ ഇങ്ങനെ പോകാമെന്ന്, കണ്ടോ. ആർട്ട് കഫേ കോഫി ബേക്കറി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിസ്സായിനുണ്ട്, പിന്നെ ചിക്കനുണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ പിസ്സ മേടിച്ച് അവിടെ ഇരുന്ന് കഴിക്കാറില്ല. ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഒരു പിസ്സ മേടിക്കുമ്പോൾ ഒരു പിസ്സ ഫ്രീ കിട്ടും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ട് മേടിച്ച് കഴിക്കലുണ്ട്, അല്ലാണ്ട് ഇരുന്ന് കഴിക്കലില്ല കേട്ടോ. പിന്നെ ചിക്കനാണെങ്കിലും നമ്മൾ വരുത്തിച്ചിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ക്രീമീനും ഐസ്ക്രീമിൻ്റെ ഒന്നും കഴിക്കലില്ല, കാരണം എപ്പോഴും ഈ തൊണ്ടവേദനയും പനിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ അത് കഴിക്കലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇറങ്ങിയേക്കണ ആർട്ട് കഫേട്ടാണ്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ആർട്ട് കഫേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, കണ്ടല്ലോ. ബോർഡ് തന്നെ അടിപൊളിയാണ്, പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര റേറ്റാണ്, പക്ഷേ ആ റേറ്റിനനുസരിച്ച് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ദേ നല്ലോണം ഒരു ഗാർഡനൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറത്തിരിക്കുന്നവർക്ക് പുറത്തിരിക്കാം, കണ്ടോ. ഗാർഡനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. ദേ ഇവിടെയും പുറത്തിരിക്കുന്നവർക്ക് രണ്ട് ചെയറായിട്ട് കൊടുത്തിട്ടുണ്ട്, നാല് ചെയറായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കാം. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇന്ന് ഡോട്ടേഴ്സ് ഡേ ആയിരുന്നു. അപ്പോൾ ഹരിയുടെയും അശ്വതിയുടെയും കുഞ്ഞുമാവില്ലേ, അവളുടെ ഫസ്റ്റ് ഡോട്ടേഴ്സ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവൾക്ക് ഒരു കുഞ്ഞു കേക്ക് മേടിച്ച് മുറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആർട്ട് കഫേ വന്നാണ് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഈ കുക്കീസിനൊക്കെ മൂന്നെണ്ണം കൂടെ പെയർ ചെയ്യുമ്പോൾ 1200 ഷില്ലിങ്സിനാണ് കിട്ടുന്നത്. ഇവിടെ ഇവരുടെ തന്നെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ബേക്ക്ഡ് വിത്ത് ലവ് ആൻഡ് പാഷൻ എന്നാണ് ഒക്കെ പറഞ്ഞേക്കുന്നത്. കുറേ വർക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റാഫ് കുറേ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് കേക്കാണേ. എൻ്റെ കയ്യിൽ കുഞ്ഞുവാവയുണ്ട് കാണിച്ചത്, അതുകൊണ്ടാണ് അവർ ഹായൊക്കെ പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ ഇതുണ്ടോ, മഫിൻ ഉണ്ട്, സോസേജ് റോൾസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, സോഡകളൊക്കെ ഉണ്ട്. എനിക്കിതെന്താന്ന് മനസ്സിലായില്ല, അത് ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയാൻ കേട്ടോ. ഈ തുണികളിങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കണമില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് കേട്ടോ, സോസേജസ് ഒക്കെ ഉണ്ട്. ഇവിടെ കോഫിയുണ്ട്, കോഫി പൗഡർ ഇല്ലേ, അതൊക്കെ ഉണ്ട്. ഇവരുടെ തന്നെ കുറേ ഐറ്റംസ്, പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ എല്ലാത്തിനും. കുക്കീസിന് ഇതെല്ലാം ഓരോ സിറപ്പുകളുണ്ട്, വാനില സിറപ്പ്, ഹസൽനട്ട് സിറപ്പ്, അങ്ങനെ കുറേ സിറപ്പുണ്ട്, കാരമൽ സിറപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാരമൽ സിറപ്പ് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കുമ്പോൾ കാരമൽ പോപ്കോൺ ഉണ്ടാക്കാമല്ലോ അല്ലേ. നോക്കട്ടെ, വില കുറവാണെങ്കിൽ നമുക്ക് മേടിക്കാം. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെയും കുറച്ച് ഇതുണ്ട്. ആരാ ആരാ സമ്മറേത്? അതെന്താണ്? ഓ, ഇതെന്താന്ന് പറഞ്ഞില്ലല്ലോ. ഇതെന്ത് സാധനം ഇത്? ഡവലോ? അപ്പൊ ഇങ്ങനെ 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 കുറെ 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 സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹരി മനോഹരൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ കാണിക്കാനൊന്നുമില്ല കേട്ടോ, കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തതനുസരിച്ച് ഫുഡ്സ് ഒക്കെ വരും. അപ്പോൾ നമുക്കുള്ള ഫുഡ് ഓൾറെഡി അവിടെ വന്നിരിപ്പുണ്ട്. അവിടെ ടോയ്ലറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഡോട്ടേഴ്സ് ഡേ ആയതുകൊണ്ട് രണ്ട് കേക്ക് മേടിച്ചായിരുന്നു. ഒരെണ്ണം കൊഞ്ചിക്ക്, ഒരെണ്ണം സമ്മറിനും. കൊഞ്ചിക്ക് മേടിച്ചത് ഇതാണ്, സമ്മറിന് മേടിച്ച ഇതാണ്. അപ്പോൾ നമ്മൾ മുറിച്ച് കഴിക്കലൊക്കെ കഴിക്കും. പിന്നെ നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ട്, ബീഫിൻ്റെ ഇങ്ങനെ പീസസ് ഒക്കെ ആയിട്ട്. പിന്നെ ഇതെന്തായിരുന്നു? സാൻഡ്വിച്ച്. സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്. കൊഞ്ചി നല്ല ഉറക്കായിട്ടോ. വരൂ വരൂ. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാട്ടോ. ഇവിടെ ലിക്കറും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നല്ലൊരു ലൈറ്റ്സ് ആട്ടോ, ഇവിടെ ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റാണ്, നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് ഇതെല്ലാം കാണുവാണ് നമ്മുടെ സമ്മർ കുട്ടി. ഇവിടെ ഒരു കുഞ്ഞു ഗാഥ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതാണ്, നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, അതിൻ്റേതായ വിലയും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് നിർത്താം.
ഞങ്ങളങ്ങനെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷത്തിന് ശേഷമൊക്കെയാണ് നമ്മളിപ്പോൾ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. കാരണം പൊഞ്ചി കുഞ്ഞതായിരുന്നപ്പോഴത്തേക്കും പുറത്തു പോയി ഫുഡ് കഴിക്കുമ്പോൾ ഇവള് ടേബിളിൻ്റെ പുറത്ത് കയറിയിരുന്നിട്ട് ഫുൾ അലങ്കോലാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കണം അങ്ങ് വെറുത്തുപോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിലിരുന്നാൽ കഴിക്കൽ. അപ്പോൾ ഇപ്പോൾ കുറേ നാളെത്തി ഇങ്ങനെ പുറത്തുപോയി കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ. അത് രാത്രി ഇനി ഭയങ്കര വിലയായിട്ടോ, 5000 ഷില്ലിങ്സായി നമ്മൾ ഇത്ര ഫുഡ് കഴിച്ചതിന്. നല്ല കാശാണ്. അപ്പം ഇനി ആർട്ട് കഫേയിൽ വരണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് ഇതെന്തൊക്കെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നു. അപ്പോൾ ഇനിയും വരണമെന്നൊന്നും ആഗ്രഹമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് പോകുക കേട്ടോ. നമ്മളാണെങ്കിൽ സിൽവറിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് പോകുന്നേക്കണേ, അവൻ എന്താക്കിയോ എന്തോ, അതൊരു വിഷമമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ നൈസായിരുന്നു. ഇനി നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ സിൽവറിന് എന്തായിരിക്കും ആഹ്ലാദ പ്രകടനം എന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തായാലും അയ്യടാ ഓടി നേട്ടാ പൊക്കത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു നേരാ.